ഇവിടെ നിച്ചോഫ്രൂത്തിന് ബദലായി കേരളത്തിനകത്തും പുറത്തും വളരെ ശക്തമായി മിഷണറിമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന സാക്ഷി അപ്പോളജറ്റിക്സ് നെറ്റ്വർക്ക്. അവർ കഴിഞ്ഞ നവംബറിൽ തിരുവനന്തപുരത്ത് സെനറ്റ് ഹാളിൽ വെച്ച് നടത്തപ്പെട്ട എം എം അക്ബറിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട സ്നേഹസംവാദവുമായി ബന്ധപ്പെട്ട് അതിനോടനുബന്ധിച്ച് വളരെ വൈറലായ ഒരു ലെറ്ററാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വായിക്കാം. അവർ ഇതിൽ വാദിക്കുന്നത് അവരുടെ അക്കൗണ്ടിൽ നിന്ന് നിച്ചോ ട്രൂത്തിൻ്റെ അക്കൗണ്ടിലേക്ക് അന്നും ഇന്നും എന്നും പരിപാടികൾ ഇതുപോലെ, അതായത് ഏറ്റവും അവസാനം അവർ അവസാനിപ്പിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കൽ കൂടി താങ്കളോട് ആവശ്യപ്പെടുന്നു, പ്രകോപനപരവും അത്യന്തം അബദ്ധങ്ങളും നിറഞ്ഞ എതിരാളികളില്ലാത്ത താങ്കളുടെ സംവാദം എന്ന അഭാസ്യ നാടകം അവസാനിപ്പിച്ച് സമാധാനവും സ്നേഹവും നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ ശരിയായ രീതിയിലുള്ള സംവാദം നടത്തുവാൻ താങ്കൾ മുന്നോട്ട് വരണം എന്നാണ് സാക്ഷി അപ്പോളജിക്സ് നെറ്റ്വർക്ക് എന്ന സോഷ്യൽ മീഡിയയിലൂടെ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള അവരുടെ ലെറ്ററുകളെ നിങ്ങൾ പരിഗണിക്കാത്തത്? ഇതിന് എന്ത് മറുപടിയാണ് നിച്ചോഫ്രൂത്തിന് നൽകുവാനുള്ളത്? പലപ്പോഴും ഈ പറയുന്ന ക്രിസ്ത്യൻ മിഷണറിമാർ നിച്ചോഫ്രൂത്തിന് സംവാദത്തിന് വെല്ലുവിളിക്കുകയും നിച്ചോഫ്രൂത്ത് സംവാദത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ് എന്ന് ബോധപൂർവം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് എം എം അക്ബർ സാഹിബിനെ വെല്ലുവിളിക്കുകയും നിച്ചോഫ്രൂത്തിന് വെല്ലുവിളിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഇവരുടെ നടപടിക്രമം നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിച്ചോഫ്രൂത്ത് ഒരിക്കലും സംവാദത്തിൽ നിന്ന് ഒളിച്ചോടിയിട്ടില്ല. ഒളിച്ചോടിയ ചരിത്രവും നിച്ചോഫ്രൂത്തിന് ഇന്നേവരല്ല. ഏറെക്കുറെ 10-25 വർഷമായി കേരള മണ്ണിൽ ശക്തമായ ആദർശ പ്രബോധനരംഗത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഈ കൂട്ടായ്മ ക്രൈസ്തവ മിഷണറിമാരായിട്ടും ഹൈന്ദവ പണ്ഡിതന്മാരായിട്ടും യുക്തിവാദി നേതാക്കന്മാരുമായിട്ടും നിരന്തരമായ ഡിബേറ്റുകൾ ഏർപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലും ഡിബേറ്റുകളിൽ നിന്ന് പുറം മാറുന്ന പിന്തിരിഞ്ഞോടുന്ന നടപടിക്രമം നിച്ചോഫ്രൂത്തിൻ്റെ നിലപാടെയല്ല. പക്ഷേ എന്താണ് ഇതിൻ്റെ വസ്തുത? എന്നും നിച്ചോഫ്രൂത്ത് കൃത്യമായ പ്രമാണങ്ങൾ വെച്ച് ഡിബേറ്റിന് ഒരുക്കമാണ്. ആ രംഗത്ത് നിച്ചോഫ്രൂത്തിൻ്റെ ഡയറക്ടർ എം എം അക്ബർ തന്നെ വളരെ കൃത്യമായി ഇതിന് മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വർത്തമാനങ്ങൾ നിങ്ങൾ കേൾക്കുക. എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ സാക്ഷി അപ്പോളജിക്സ് ഇവിടെ വിതരണം ചെയ്ത രണ്ട് ലഘുലേഖകളുടെ അടിസ്ഥാനത്തിൽ നിച്ചോഫ്രൂത്തിന് പല അവസരങ്ങളിലും ഇവർ സംവാദത്തിന് വിളിക്കുകയും തുറന്ന സംവാദത്തിന് നിച്ചോഫ്രൂത്ത് തയ്യാറാകാതെ പൊതുവേദികളിൽ ക്രിസ്തീയ വിശ്വാസത്തെ ധ്വംസിക്കുന്ന രൂപത്തിലുള്ള അപഹസിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ സംസാരിക്കുകയും ഇത്തരത്തിലുള്ള സംവാദങ്ങൾ ഒളിച്ചോടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ മൊത്തത്തിലുള്ള വിശദീകരണം. രണ്ട് നോട്ടീസുകളുടെ രക്തം ചുരുക്കം എന്താണ് ഈ വിഷയത്തിൽ എം അക്ബർ സാഹിബിന് പറയാനുള്ളത്? നിച്ചോഫ്രൂത്ത് സംവാദത്തിൽ നിന്ന് ഒളിച്ചോടുന്നു എന്നതാണ് സാക്ഷി അപ്പോളജറ്റിക്സിൻ്റെ പ്രശ്നം എന്നാണ്. അവരിവിടെ ലഘുലേഖനം വിതരണം ചെയ്തു, അവരിവിടെ പോലീസ് സമ്മതിച്ചില്ല എന്നൊരു സുഹൃത്തുകൂടെ പറഞ്ഞു. സ്വഭാവം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ആ പ്രോഗ്രാമിനകത്ത് കൊണ്ടുവന്ന് അതിനെ വിമർശിച്ചു കൊണ്ടുള്ളൊരു നോട്ടീസ് വിതരണം ചെയ്യാൻ ഏത് മാന്യതയുടെ അളവുകോലാണ് സാക്ഷിക്കുള്ളത്? നിയമം ഭരണമെല്ലാം പോട്ടെ, അതുകൊണ്ടാണല്ലോ പോലീസ് പിടിച്ചു വെച്ചാണ് ചെയ്യരുതെന്ന് പറഞ്ഞത്. ഈ മാന്യതയാണ് പലപ്പോഴും സംവാദവുമായി ബന്ധപ്പെട്ട ചർച്ചയിലും ഇവർ കാണിച്ചു വന്നിട്ടുള്ളത്. സംവാദത്തിന് സാക്ഷിയുടെ ആളുകൾ ഇന്നൊന്നുമല്ല 4-5 വർഷങ്ങൾക്ക് മുമ്പ് തയ്യാറാവുകയും നിച്ചിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മനുഷ്യന്മാരോട് വല്ല ഉഗാണ്ടിയിലുള്ള ആളുകളോട് പോയി പറയേണ്ടി വരും കേരളത്തിൽ നിച്ചിന് സംവാദത്തിന് എന്തോ പേടിയുണ്ട്. ഞങ്ങളുടെ സി ഡി നോക്ക്, ക്രിസ്ത്യൻ മിഷണറിമാര് മാത്രമല്ല ഹിന്ദു സന്യാസിമാരും യുക്തിവാദികളുടെ തൊട്ടപ്പന്മാരുമായിട്ടെല്ലാം ഞങ്ങൾ സംവാദം നടത്തിയിട്ടുണ്ട്. പിന്നെ സാക്ഷി വരുമ്പോൾ മാത്രം ഞങ്ങൾക്ക് പേടിച്ച് ആകെ ഇവരുടെ അടുത്ത് എന്താണുള്ളത്? ഇതിന് മാത്രം ഈ ബൈബിളല്ലേ, 66 പുസ്തകമുള്ള ബൈബിളല്ലേ, വേറൊന്നും ഇപ്പം നിങ്ങളെടുത്തില്ലല്ലോ. സത്യസന്ധമായി പറഞ്ഞാൽ 5 വർഷങ്ങൾക്ക് മുമ്പാണെന്നാണ് എൻ്റെ ഓർമ്മ. സാക്ഷിയുടെ ആളുകൾ വന്നപ്പോൾ ഞങ്ങളുടെ പ്രതിനിധികൾ, നിച്ചോഫ്രൂത്തിൻ്റെ പ്രതിനിധികൾ അവരുമായി കരാറിലേർപ്പെട്ടു. നിലമ്പൂരിൽ വെച്ചിട്ടാണ് സാക്ഷിയുടെ ഒരു പ്രതിനിധിയായ ഒരു ഫാദറുടെ സാന്നിധ്യത്തിൽ അദ്ദേഹവും ഇവിടെ പ്രസംഗിക്കാൻ വരുന്ന വ്യക്തിയുടെ പ്രതിനിധിയും അവരുടെ ആളുകളായിട്ടും നിച്ചോഫ്രൂത്തിൻ്റെ രണ്ട് പ്രവർത്തകർ നിച്ചിൻ്റെ ആളുകളായിട്ടും ഒരു കരാറിൽ ഒപ്പുവെച്ചു.
ആ കരാർ ഇപ്പോഴും നമ്മളുടെ അടുത്തുണ്ട്. ആ കരാർ പ്രകാരം സംവാദം നടത്താൻ സാക്ഷിയുടെ ആളുകൾ സന്നദ്ധമാണിക്കുന്നു. നമുക്കതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. ഞങ്ങൾ അന്ന് കരാറിൽ ഒപ്പിട്ടാൽ പിന്നെ അതിന് ഞങ്ങൾക്ക് പോകാൻ പറ്റൂ. പക്ഷെ ആ കരാറിൽ അവരാവശ്യപ്പെട്ടിട്ട് ഉൾപ്പെടുത്തിയൊരു നിബന്ധന ഉണ്ടായിരുന്നു. ആ നിബന്ധന എന്താന്ന് വെച്ചാൽ, അംഗീകരിക്കപ്പെട്ട പ്രമാണങ്ങളിൽ നിന്ന് മാത്രമേ രണ്ടു കൂട്ടരും ഉദ്ധരിക്കാൻ പാടുള്ളൂ എന്ന്. ഇത് ഞങ്ങൾ പറഞ്ഞിട്ട് എഴുതി ചേർത്തതല്ല, സാക്ഷിയുടെ ആളുകൾ പറഞ്ഞിട്ട് എഴുതി ചേർത്തതാണ്. അംഗീകരിക്കപ്പെട്ട പ്രമാണങ്ങളിൽ നിന്ന് മാത്രമേ ഉദ്ധരിക്കാൻ പാടുള്ളൂ രണ്ടു കൂട്ടരും. യാതൊരു പ്രശ്നവുമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. അംഗീകരിക്കപ്പെട്ട പ്രമാണങ്ങൾ എന്തൊക്കെയാണ് എന്ന് തീരുമാനിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സാക്ഷി പറഞ്ഞു, ബൈബിളിലെ 66 പുസ്തകങ്ങളാണ് ഞങ്ങൾ അംഗീകരിക്കുന്ന പ്രമാണം. നിച്ച് ഓഫ് ട്രൂത്ത് പറഞ്ഞു, ഞങ്ങൾ പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസുകളുമാണ് ഞങ്ങൾ അംഗീകരിക്കുന്ന പ്രമാണങ്ങൾ. അപ്പോൾ ഈ പ്രമാണങ്ങളിൽ നിന്ന് ഉദ്ധരിക്കാൻ പാടൂ എന്ന് പറഞ്ഞാൽ വിഷയങ്ങളിലുള്ള ചർച്ചകളിൽ എന്തേ പാടുള്ളൂ? ബൈബിളിലെ 66 പുസ്തകങ്ങളിൽ നിന്നും ഖുർആനിൽ നിന്നും സ്വഹീഹായ ഹദീസിൽ നിന്നും നമ്മൾ ഉദ്ധരിക്കാൻ പാടൂ, അവരും അങ്ങനെ ചെയ്യാൻ പാടൂ. അപ്പൊ സാക്ഷിന്റെ ആൾക്കാർ പറഞ്ഞു, ആ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ അതൊന്നുമല്ല. ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഫത്വകൾ ഇസ്ലാമിന്റെ പ്രമാണമാണ്. ഇവിടെ പറഞ്ഞ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി ചോദ്യം ചോദിച്ചില്ലേ, എന്താണ് ഇബ്നു ഇസ്ഹാഖ് ഇസ്ലാമിന്റെ പ്രമാണമാണ്, തബരി ഇമാമിന്റെ പിന്നെ താരിഖ് ഇസ്ലാമിന്റെ പ്രമാണമാണ്. നിങ്ങൾ ആരെങ്കിലും മുസ്ലിങ്ങളുണ്ടല്ലോ ഇവിടെ കുറെ, ഇസ്ലാമിന്റെ പ്രമാണമായിട്ട് ഈ ഗ്രന്ഥങ്ങളെ ലോകത്തുള്ള ഒരു മുസ്ലിം സംഘടന, മുസ്ലിം സംഘടനകൾ തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്, പക്ഷെ ലോകത്തുള്ള ഒരു മുസ്ലിം സംഘടന ഇതൊന്നും പ്രമാണമായിട്ട് അംഗീകരിക്കൂല, പ്രമാണമായി ആരും അംഗീകരിക്കൂല. ഇതെല്ലാം വിവരങ്ങൾ ലഭിക്കാനുള്ള സോഴ്സാണ്. പ്രമാണം എന്ന് പറഞ്ഞാൽ അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ചോദ്യമില്ല, അതങ്ങനത്തെ സാധനത്തിനാ പറയാ. അപ്പോൾ ഇവർക്ക് ഇതെല്ലാം നമ്മൾ പ്രമാണമായിട്ട് അംഗീകരിക്കണം. അപ്പൊ വിഷയം എന്താന്ന് വെച്ചാൽ, അതിലെല്ലാമുള്ള പല വിഷയങ്ങളും സ്വയം അല്ലാത്ത സംഗതികൾ, അതുപയോഗിച്ചിട്ട് ഇസ്ലാമിനെ അടിക്കാൻ ഒരു മാർഗം ഉണ്ട്, അവിടെ എങ്ങനെങ്കിലും ഒന്ന് ജയിക്കണം, അത്രേ ഉള്ളൂ. അത് സാക്ഷിക്ക് അതിൻ്റെതായ കാരണങ്ങളുണ്ടാവും. അത് നമ്മൾ പറഞ്ഞ് നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റൂല. അപ്പൊ അവർ പറഞ്ഞു, എങ്കിൽ സംവാദം പറ്റൂല. നമ്മൾ പറഞ്ഞു, നമ്മൾ ഖുർആനിൽ നിന്നും ഹദീസ് സ്വയായ ഹദീസുകളിൽ നിന്നും മാത്രമേ ഉദ്ധരിക്കൂ. ബൈബിളിൽ 66 പുസ്തകങ്ങൾ ഞങ്ങൾക്ക് ഉള്ളത്, കത്തോലിക്കര ബൈബിൾ 73 പുസ്തകമുണ്ട്, പക്ഷെ ഞങ്ങൾ അതിൽ നിന്നൊന്നും ഉദ്ധരിക്കൂല. ഈ 66 അത് ഉൽപ്പത്തി മുതൽക്ക് വെളിപാട് വരെയുള്ള 66 പുസ്തകം, ഒരിക്കലും ഉത്തരകാനോനിക ഗ്രന്ഥങ്ങളൊന്നും ഉദ്ധരിക്കൂല, വേറെ ഒന്നിൽ നിന്നും ഉദ്ധരിക്കൂല. ഈ 66 അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല, അത് സാക്ഷിക്കാൻ പറ്റൂല. തബരീന്ന് ഉദ്ധരിക്കണം, ഇസ്ബിനി സാക്കെന്ന് ഉദ്ധരിക്കണം, ഇത് വേണം. അത് പ്രമാണമായിട്ട് പറ്റൂല, പ്രമാണങ്ങളെന്ന് ഉദ്ധരിക്കാൻ പാടുള്ളൂ എന്ന് നിയമം വരാ. അപ്പൊ എന്തായാലും അത് മാറ്റാന്ന് പറഞ്ഞു. ശരി, മാറ്റാം, കുഴപ്പമില്ല. പക്ഷേ ഞങ്ങളെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് സാക്ഷിൻ്റെ ആൾക്കാർ മനസ്സിലാക്കുക, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാറ്റിനും കൃത്യമായ ദൈവിക മാർഗനിർദ്ദേശമുണ്ട്. ഏതെങ്കിലും ഹൈദരാബാദിലെ ഓഫീസിൽ കുത്തിക്കൂട്ടിയിരിക്കുന്ന ആളുകളുടെ തലച്ചോറിൽ വരുന്ന നിയമങ്ങളല്ല ഇസ്ലാമിൻ്റെ നിയമമോ? ഇസ്ലാമിൽ ഒരു ഒരു ടീമുമായി ഒരു കരാറുണ്ടാക്കിയാൽ ആ കരാർ നിലനിൽക്കെ അതല്ലാത്ത വേറൊരു കരാറുണ്ടാക്കാൻ പറ്റൂല. ഒന്നുകിൽ ആ കരാറ് ദുർബലപ്പെടുത്തണം, എന്നിട്ടേ പുതിയൊരു കരാറുണ്ടാക്കാൻ പറ്റൂ. ഇസ്ലാമിലെ നിയമമാണ്, ഞങ്ങൾക്കത് അനുസരിക്കണ്ടേ? ആ നിയമം പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു, ഈ ഉണ്ടാക്കിയ കരാറുണ്ടല്ലോ അത് ദുർബലപ്പെടുത്താതെ പുതിയൊരു കരാർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂല. ആ ഉണ്ടാക്കിയ കരാർ അനുസരിച്ച് സംവാദം നടത്താൻ ഞങ്ങൾ സന്നദ്ധാണ്. ഇനി അത് പറ്റൂലേ, നിങ്ങളൊരു പണി ചെയ്യ്, നിങ്ങൾ സാക്ഷിന്റെ ലെറ്റർ ഹെഡിൽ ഇന്ന ഡേറ്റിന് നമ്മൾ തമ്മിൽ ഉണ്ടാക്കിയ കരാർ അനുസരിച്ച് സംവാദം നടത്താൻ ഞങ്ങൾക്ക് കഴിയില്ലെന്നും അതുകൊണ്ട് പുതിയ ഒരു കരാർ ഉണ്ടാക്കണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിച്ചോപ്രത്തിനൊരു കത്തുത. ഇൻഷാ അല്ലാ, നമുക്ക് അടുത്ത ദിവസം തന്നെ പുതിയ കരാർ ഉണ്ടാക്കാൻ എഴുതിക്കാം. അപ്പോ പിന്നെന്തായി? പിന്നെ തബരി ഇസ്ലാമിന്റെ പ്രമാണമാണോ എന്നുള്ള വിഷയത്തിൽ സംവാദാക. തബരി ഇസ്ലാമിന്റെ പ്രമാണം എന്നുള്ള വിഷയത്തിൽ സാക്ഷിയായിട്ട് നമ്മൾ സംവാദം നടത്തണ്ടേ? നമുക്ക് വേറെ പണിയൊന്നുമില്ലാതെ നടക്കുന്നല്ലോ. ഇവിടെ ഇവർക്ക് എന്താന്ന് വെച്ചാൽ, ക്രൈസ്തവ സമൂഹത്തിൽ ഒരു വിലാസവും ഇല്ലാതെ നടക്കുന്ന ഒരു പാർട്ടിക്ക് അവർക്ക് ക്രൈസ്തവ സമൂഹത്തിൽ വിലാസം ഉണ്ടാക്കാൻ വേണ്ടി നമ്മളുമായി ഒരു സംവാദം ഉപയോഗപ്പെടുമെന്ന് അങ്ങനെയോ ആരോ അവർക്ക് പറഞ്ഞ് ധരിച്ചു കൊടുപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇങ്ങനെ ഏതെങ്കിലും വെളിവുള്ള ആളുകൾ പറയോ, തബരി ഇസ്ലാമിന്റെ പ്രമാണമാണോ അല്ലേ എന്നുള്ള വിഷയത്തിൽ സംവാദം നടത്താൻ ക്രൈസ്തവരും മുസ്ലിങ്ങളും തമ്മിൽ എന്തെങ്കിലും ഒരു വെളിവ് വേണ്ടേ?
നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ സംവാദം നടത്തുക. ഇപ്പൊ യേശു ദൈവമാണോ എന്ന വിഷയത്തിൽ നമ്മൾ സംവാദം നടത്തിയാൽ ഞങ്ങൾക്ക് ബോധ്യപ്പെടാന്ന് വിചാരിച്ചോ യേശു ദൈവമല്ല ആണ് എന്ന്. എങ്കിലെന്താ സംഭവിക്കുക? ഞങ്ങൾ മുസ്ലിം, ഞങ്ങൾ ഇസ്ലാം വിട്ടിട്ട് ക്രിസ്തുമതം സ്വീകരിക്കൂലേ? ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ സംവാദം അങ്ങനെ അത്തരം വിഷയങ്ങളിലല്ലേ സംവാദം നടക്കുക. അല്ല, യേശു ദൈവമല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാലോ നിങ്ങൾ ക്രിസ്തുമതം വിടും. അങ്ങനെ നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിലാണ് സംവാദം നടക്കേണ്ടത്. അതല്ലാതെ വെറുതെ ഏതെങ്കിലും വിഷയങ്ങളിലല്ല. നമ്മൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം, ക്രൂഷ്യലായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം നമ്മൾ തീരുമാനിച്ചത് അതായിരുന്നല്ലോ. ബൈബിളിൻ്റെ ദൈവികത ഒരു വിഷയം, ഖുർആന്റെ ദൈവികത വേറൊരു വിഷയം. ഇതായിരുന്നു നമ്മൾ തീരുമാനിച്ച വിഷയം. അതനുസരിച്ചാണ് നമ്മൾ സംവാദത്തിന് തീരുമാനിച്ചതും ഡേറ്റും കാര്യങ്ങളും എല്ലാം തീരുമാനിക്കുകയെല്ലാം ചെയ്തതാ. പക്ഷേ ഔദ്യോഗിക പ്രമാണം നിങ്ങളെ ഉദ്ധരിക്കാൻ പാടുള്ളൂ എന്ന് നിങ്ങൾ പറയുക. ആ ഔദ്യോഗിക പ്രമാണമായിട്ട് ഞങ്ങൾ ഖുർആനും സഹിയായ ഹദീസും അല്ലാത്ത ത്വബരിയും ഇബ്നു ഇസ്ഹാഖും ഫത്വകളും എല്ലാം അംഗീകരിക്കണമെന്ന് പറയുക. എന്നിട്ട് നിങ്ങളൊരു സംവാദം നടത്തുക. ഞങ്ങൾ പിന്നെ അങ്ങനെ ഒരു സംവാദം സാക്ഷി ഏതായാലും സ്വപ്നം കാണണ്ട. കാരണം ഞങ്ങൾ ഈ സംവാദം നടത്തുന്നത് എന്തിനാ? ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് കൂലിട്ടാനാ. അല്ലാതെ നിങ്ങളിടയിൽ ആളാകാനോ ജയിക്കാനോ അതിന് വേറെ പണിയുണ്ട്. ഞങ്ങൾ സംവാദം നടത്തുന്നത് സർവലോകരക്ഷിതാവായ തമ്പുരാന്റെ സംതൃപ്തിക്ക് പാത്രമാകാനാണ്, അവനിൽ നിന്നുള്ള പ്രതിഫലം ലഭിക്കാനാണ്, ഈ ഇസ്ലാമിക ദാവത്തിനെ അത് ഗുണകരമാകാനാണ്. തീർച്ചയായും ഇസ്ലാം സകല മതങ്ങളെയും അതിജയിച്ച് നിൽക്കുന്ന അത്യുന്നതമായ ആദർശമായത് കൊണ്ട് തന്നെ ഒരു സംവാദത്തിലും ഇസ്ലാമിനെ തലകുനിക്കേണ്ടി വരില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷേ അതിന് ഇസ്ലാമികമായ മൂല്യങ്ങൾ ഞങ്ങൾക്ക് പാലിക്കണ്ടേ? പടച്ചോ ഞങ്ങൾക്ക് ഖുർആനും സ്വയായ ഹദീസും പ്രമാണാക്കുക, സാക്ഷിനേറ്റ് സംവാദം നടത്താൻ വേണ്ടി ഞങ്ങൾ ലോകത്തുള്ള പണ്ഡിതന്മാരുടെ മുഴുവൻ ഫത്വകളും ഇബ്നു ഇസ്ഹാഖും തബരി എല്ലാം പ്രമാണമാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുക, എന്നിട്ട് ഞങ്ങൾ സംവാദത്തിന് നിൽക്കുക അല്ലേ? എന്നിട്ട് അതിനാണ് ലഘുലേഖ, നോട്ടീസ്. എന്നിട്ട് അതാണ് എത്രാന്ത്യ ഇവന് ആദ്യം എന്തായ നബിചരിത്രം ഏതാ എന്ന ചോദ്യം. അതെന്തായ നബിചരിത്രം ഞാൻ പറയണം ഇബ്നു ഇസ്ഹാഖാന്ന്. അപ്പോ അതല്ലേ സ്വീകരിക്കേണ്ടത്? അടുത്ത ക്ലിപ്പ് ഉണ്ടാവും. നിങ്ങൾ ആരെയാ വിഡ്ഢികളാക്കാൻ ശ്രമിക്കണേ? നിങ്ങൾ ആരെയാണ് വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത് സഹോദരന്മാരെ? മുസ്ലിങ്ങളെ ലോകവ്യാപകമായി തന്നെ പ്രൊവോക്ക് ചെയ്ത് തങ്ങളുടെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസവുമായി മിഷനറിമാരെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിലെ മുസ്ലിങ്ങളെ നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങളുടെ പാരമ്പര്യമുള്ള ആളുകളാണ്. നിങ്ങളെ ക്രൈസ്തവ മിഷനറിമാരെ കേരളത്തിന്റെ മണ്ണിൽ വെച്ച് മൂക്കുകൊണ്ട് ക്ഷാവരപ്പിച്ച സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങളുടെ പാരമ്പര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. സംവാദത്തിന് ഞങ്ങൾ റെഡിയാ, എപ്പോഴാണെങ്കിലും റെഡിയാ. പക്ഷേ നിങ്ങളുടെ പൂതിക്ക് വേണ്ടിയുള്ള സംവാദം ഞങ്ങൾ നടത്തൂല. അത് തോൽവിയാണോ? ഞങ്ങൾ തോൽക്കാൻ റെഡിയാ. ഞങ്ങൾക്ക് തോൽക്കൽ പേടിണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. ഞങ്ങൾക്ക് തോൽക്കാൻ പേടില്ല. പക്ഷേ ആദർശത്തെ വിട്ടുകൊണ്ടുള്ള ഒരു സംവാദത്തിന് ഞങ്ങൾ സന്നദ്ധാവൂല. പിന്നെ സാക്ഷിന്റെ പൂതി എന്താണെന്ന് അറിയാമോ? അടുത്ത ഇവിടെ വേറൊരു ടീമുണ്ട്, അവർക്ക് സംവാദം നടത്തണോ? അവരെ സംവാദം എന്താ? മുഹമ്മദ് നബിയുടെ ധാർമ്മികത എന്നുള്ള വിഷയത്തിൽ സംവാദം നടത്തണം. ഞാൻ പറഞ്ഞു മുഹമ്മദ് നബിയുടെ ധാർമ്മികത എന്നുള്ള വിഷയത്തിൽ നമ്മൾ തമ്മിലുള്ള സംവാദമല്ല. നിങ്ങൾക്ക് ഒരുപാട് വിമർശനങ്ങളല്ലേ ഉള്ളത്? നിങ്ങൾ വന്നോ? ഞാൻ വരാം. എത്ര മണിക്കൂർ വേണം? ഞങ്ങൾ വരാം. നിങ്ങൾ ചോദിച്ചോ മുഹമ്മദ് നബിക്കെതിരെയുള്ള ആരോപണങ്ങൾ മുഴുവൻ പറഞ്ഞോ? ഞങ്ങൾ മറുപടി പറയാം. സ്റ്റേജിൽ കയറി നിന്നിട്ട് നിങ്ങൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞങ്ങൾ സ്വന്തത്തെക്കാൾ അധികം സ്നേഹിക്കുന്ന, ഞങ്ങളുടെ ശരീരത്തിന് മുഴുവനും എന്ത് സംഭവിച്ചാലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെയുള്ള ഒരു വാക്ക് പോലും സഹിക്കാത്ത ഇസ്ലാമികമായ വിശ്വാസമുള്ള ഞങ്ങളെ വേദിയിലിരുത്തിയിട്ട് കൈയടിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹുവിന്റെ നമ്മുടെ വികാര പ്രകടനം അങ്ങനെയല്ല വരേണ്ടത്. ആ സ്റ്റേജിലിരുത്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറി പറയാൻ അതിന് ഞങ്ങൾ കൂടെ ഇരുന്ന് തരണമെന്ന് അല്ലേ? അത് നടക്കൂല മക്കളെ. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് വിമർശിക്കാൻ റസൂലിനെ, നിങ്ങൾക്കുള്ള വിമർശനാണല്ലോ, വിമർശിച്ചോളൂ. ഞങ്ങൾ എത്ര സമയം വേണം പറഞ്ഞോളൂ? ഒരു ദിവസമല്ല, പത്ത് ദിവസം വേണോ പറഞ്ഞോളൂ? ഞങ്ങൾ സന്നദ്ധമാണ്. നിശ്ചോപ്രത്തിന്റെ പ്രവർത്തകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ഞാൻ നല്ല ബോധത്തോടുകൂടിയാണ് പറയുന്നത്, വസ്തുനിഷ്ഠമായ ഒരു വിമർശനം ഉന്നയിക്കാൻ, ഒരു വിമർശനം ഉന്നയിക്കാൻ വളർന്ന ഒരു മിഷനറിയും ഇന്ന് ലോകത്തിലില്ല, കഴിയില്ല. കാരണം പ്രവാചകന്റെ ജീവൻ തുറന്നു വെച്ചതല്ലേ. എന്താ മുസ്ലിങ്ങൾക്ക് എത്ര ധൈര്യം? അതേസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെറി പറയുക, ആ സ്റ്റേജിൽ ഞങ്ങൾ ഇരിക്കുക, അത് നടക്കൂല. അത് ഞങ്ങളുടെ വിശ്വാസപരമായ പ്രശ്നമാണത്.
നിങ്ങൾ തെറി പറയൂല, തെറി പറയില്ലാന്ന് ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായല്ലോ. ഇപ്പോ ഇവിടുന്ന് കാണിച്ച കളിയപ്പോ നമ്മൾ കണ്ടല്ലോ. ഇനി വേണ്ട, ഇവിടെ കേരളത്തിൽ ഇപ്പൊ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങൾ മാത്രം എടുത്തു നോക്കിക്കോ. ചുങ്കപ്പാറയിൽ പുസ്തകം എഴുതി, ആരാ പറഞ്ഞത് തെറിയാന്ന്? ഞങ്ങളല്ല, കേരളത്തിന്റെ ഹൈക്കോടതിയാ പറഞ്ഞത്. കേരളത്തിന്റെ ഹൈക്കോടതിയാ പറഞ്ഞത് ക്രിസ്തുമത വിശ്വാസികളെ ഇങ്ങനെയല്ല മതപ്രബോധനം നടത്തേണ്ടത്, ജനങ്ങൾ ആദരിക്കുന്ന ആളുകളെ തെറി പറഞ്ഞിട്ടല്ല എന്ന് പറഞ്ഞത് കേരളത്തിന്റെ ഹൈക്കോടതിയാ. ഇനി വേറെ ആൾ ചോദ്യ പേപ്പർ എഴുതി, പറയാൻ പറ്റുമോ തെറി? ഞാനതിലെ പ്രശ്നങ്ങളെ കുറിച്ചല്ല പറയുന്നത്, ഞാൻ പറയുന്നത് ഇത്തരം തെറികൾ നിങ്ങൾക്ക് പറയാം, അത് നിങ്ങളുടെ സംസ്കാരം. പക്ഷേ അത് പറയുന്ന വേദിയിൽ ഞങ്ങൾക്ക് ഇരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രവാചകനോടുള്ള വിമർശനമുണ്ടോ? രണ്ട് മാർഗങ്ങളുണ്ട്. നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ വരും, ഞങ്ങൾ സ്റ്റേജിലിരിക്കും, നിങ്ങൾക്ക് ചോദിക്കാം പ്രവാചകൻ കല്യാണം കഴിച്ചത് പറയണോ, അടിമ സ്ത്രീയുടെ പ്രശ്നം പറയണോ, അല്ല ഇപ്പൊ പറഞ്ഞാൽ മനോഭ്രമം ഉണ്ടായിരുന്നു എന്ന് പറയണോ, ഇതെല്ലാം തെളിവായിട്ട് വന്നോ പറഞ്ഞോ. ഇൻഷാല്ല ഞങ്ങളുടെ പക്ഷത്തെ ആരോപണം മാത്രമാണല്ലോ. അതിന് മറുപടി പറയാം, ഉപചോദ്യം ഉണ്ടോ, നൂറ് ഉപചോദ്യങ്ങൾക്കും അവസരം തരാം. പക്ഷേ വേദിയിൽ പറ്റൂ. എന്നാൽ നമ്മൾ തമ്മിൽ അഭിപ്രായത്യാസമുള്ള വിഷയമാണോ, നമുക്ക് വേദിയിൽ സംസാരിക്കാം. പക്ഷേ അതിന് ഞങ്ങൾ തബരീനെയും ഇബ്നു ഇസ്ഹാഖിനെ എല്ലാം പ്രമാണമായിട്ട് അംഗീകരിക്കണം എന്നാൽ അതും നടക്കൂല. അപ്പം അതുകൊണ്ട് സാക്ഷി ഞങ്ങളിതിനൊന്നും മറുപടി പറയാറില്ല. കാരണം നമുക്ക് വേറെ തന്നെ ഇഷ്ടം പോലെ പണികളുണ്ട് ഇസ്ലാമിക പ്രബോധനവും പ്രബോധന പ്രവർത്തനങ്ങളുമായി. അൽഹംദുലില്ല, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് സുഹൃത്തുക്കൾക്ക് സഹോദരങ്ങൾക്ക് വെളിച്ചം ലഭിക്കാൻ അത് കാരണവുമാകുന്നുണ്ട്. ഇവരിവരുടെ വെബ്സൈറ്റിലൂടെ ഈ തെറ്റിദ്ധരിപ്പിക്കൽ തുടർന്നു കൊണ്ടിരുന്നിട്ട് ഒരുപാട് കാലമായി. ഞങ്ങളതിനൊന്നും മറുപടി പറയാൻ പോകാറില്ല. ഞങ്ങൾ സ്നേഹസംവാദത്തിൽ അതിൻ്റെ വസ്തുത പ്രസിദ്ധീകരിച്ചു ഒരു തവണ, അത്രമാത്രം. പക്ഷെ നമ്മളെ എങ്ങനെയെങ്കിലും ഒന്ന് പ്രൊവോക്ക് ചെയ്യണം, എന്നിട്ട് അത് വെച്ചിട്ട് ഒന്ന് മാർക്കറ്റ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയി എന്ന് മാത്രമേ നമുക്കവരോട് പറയാനുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറി പറയുന്ന ഒരു സ്റ്റേജിൽ ഒരു മുസ്ലിമിനെ നിങ്ങൾക്കതിന് കിട്ടില്ല. അത് എന്ത് പേര് പറഞ്ഞാലും അത് അതിന് മറുപടിയില്ലാഞ്ഞിട്ടല്ല, മറുപടിയില്ലാഞ്ഞിട്ടാണ് എന്ന് വാദിക്കാൻ സാധ്യതയുള്ളതാണ്. ഞാൻ ഇപ്പം തന്നെ പറഞ്ഞത്, സാക്ഷി വിളിക്കുന്നിടത്ത്, സാക്ഷി പറയുന്നിടത്ത് നിങ്ങളുടെ ആളുകളെ കൂട്ടിക്കോ. അതിന് ഒരുപാട് ആളുകളൊന്നും വേണ്ട. ഇവിടുത്തെ ചില ആളുകൾ പറഞ്ഞതുപോലെ ഉച്ചഭക്ഷണം തരാൻ പറ്റൂലെങ്കിൽ ഉച്ചഭക്ഷണം തരേണ്ട കാര്യമില്ല. ഞങ്ങൾ വരാം, ഞങ്ങൾ സംസാരിക്കാം. ഇൻഷാല്ലാ നിങ്ങൾക്ക് എത്ര നേരവും ചോദിക്കാം, എന്ത് തെളിവുകൾ വെച്ചും ചോദിക്കാം, റെക്കോർഡ് ചെയ്യാം, പ്രചരിപ്പിക്കാം, ആളുകളറിയട്ടെ വിഷയങ്ങൾ. പക്ഷേ നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണോ, യേശുവിൻ്റെ ദൈവികതയാണോ വിഷയം, ബൈബിളിൻ്റെ ദൈവികതയാണോ വിഷയം, ഖുർആൻ്റെ ദൈവികതയാണോ വിഷയം, നമുക്ക് ചർച്ച ചെയ്യാം. രണ്ട് സ്റ്റേജുകളിൽ ഒരേ സ്റ്റേജിൽ നിന്ന് തന്നെ ചർച്ച ചെയ്യാം. ഞങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ സിഡികൾ ഇവിടെ ഉപലബ്ധമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് പരിശോധിച്ചാൽ അറിയാൻ കഴിയും. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇവിടെ തിരുവല്ലയിൽ ഇത്തരമൊരു പരിപാടി നടത്തുമ്പോൾ അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് മറ്റൊന്നുമല്ല, യഥാർത്ഥത്തിൽ ഈ സത്യസന്ദേശം തിരുവല്ലയിലെ സുഹൃത്തുക്കൾക്ക് സഹോദരങ്ങൾക്ക് എത്തിക്കുക എന്നത് മാത്രമാണ്. യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ മിഷണറിമാർ അല്ലെങ്കിൽ സാക്ഷികളുടെ പ്രവർത്തകർ പറയുന്ന ആരോപണങ്ങൾക്ക് നിച്ച് ഓഫ് ട്രൂത്തിന് നൽകാനുള്ള മറുപടിയാണ് യഥാർത്ഥത്തിൽ നിച്ച് ഓഫ് ട്രൂത്ത് ഡയറക്ടർ എം എം അക്ബർ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കാര്യം ഗ്രഹിച്ചിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു.